നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹൃദയാഘാതത്തിനെ പറ്റിയാണ്. ഹാർട്ട് അറ്റാക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. ഇന്ന് ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ തിരുവനന്തപുരത്തെ സീനിയർ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ ബിഷ്ണു ജി ജി ഹോസ്പിറ്റൽ, ഡോക്ടർ ബിനു ഗോകുലം മെഡിക്കൽ കോളേജ്, ഡോക്ടർ പ്രവീൺ എസ് യു ടി ഹോസ്പിറ്റൽ, പിന്നെ ഞാൻ ഡോക്ടർ സന്തോഷ് പി ആർ എസ് ഹോസ്പിറ്റൽ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹാർട്ടിന് ഒരു നെഞ്ചിന് വേദന ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി കോംപ്ലിക്കേഷൻസ് വരാം. ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഡോക്ടർ ബിഷ്ണു? ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെന്ന് അറിയുന്നത് പുള്ളിക്കാരന് മെയിനായിട്ട് നെഞ്ച് വേദന വരാം. ഈ നെഞ്ച് വേദന എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ചെസ്റ്റ് പെയിൻ ആയിരിക്കാം. അത് കൂടെ കയ്യിലോട്ടോ കഴുത്തിലോട്ടോ പുറത്തിലോട്ടോ അങ്ങോട്ടെല്ലാം റേഡിയേറ്റ് ചെയ്യാം. അതേപോലെ പുള്ളിക്കാരനാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ നെഞ്ചുവേദന കൂടുന്നതായിട്ടും അനുഭവപ്പെടാം. അല്ലാതെ അതേപോലെ ശ്വാസമുട്ട് വരാം, നെഞ്ചിടുപ്പ് വരാം, അതേപോലെ ഇത്തിരി വേർപ്പ് വരാം. അത് വേറെ അല്ലാതെ ഷുഗറുള്ള ചില പേഷ്യൻസിനെല്ലാം അത് സൈലൻ്റ് ആയിട്ടും വരാം. അവർക്ക് നെഞ്ചുവേദന കാണണമെന്നില്ല, നെഞ്ചുവേദന ഇല്ലാതെ വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വേർപ്പോ അല്ലെങ്കിൽ തലകറക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയക് അറസ്റ്റ് ആയിട്ട് തന്നെ അത് വരാൻ പറ്റും. ഈ ഫാമിലിയിലെ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ എന്ത് റിസ്ക്കാണ് കൂടുതലുള്ളത്? പ്രവീൺ, ഫാമിലിയിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് അച്ഛനമ്മ, സഹോദരൻ സഹോദരി, ഇവർക്ക് ഒരു നേരത്തെ ഒരു 60 വയസ്സിന് മുൻപായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏകദേശം ഇരട്ടിയാണ്. ഒരു സെയിം ഏജ് ഉള്ള ഒരു വ്യക്തിയെക്കാൾ അപേക്ഷിച്ച് ഇരട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്ത്രീകളാണെങ്കിൽ, കുടുംബത്തിലെ സ്ത്രീകളാണെങ്കിൽ 65 വയസ്സിന് മുൻപായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ 55 വയസ്സിന് മുമ്പായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ്, അതായത് അത് കാര്യമായിട്ട് എടുക്കുന്നത്, പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. വിഷ്ണു പറയുകയുണ്ടായി ഡയബറ്റീസ് ഉള്ളവർക്ക് ചിലപ്പോൾ പെയിൻ ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരാം. ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്താണ് ബന്ധം? ബിനു, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രമേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യം പ്രമേഹത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര തലസ്ഥാനം, വേൾഡ് ക്യാപിറ്റൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പ്രമേഹം ഇവിടെയുണ്ട്. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന, ഹൃദയാഘാതത്തിന് കാരണമാകുന്ന പല ഘടകങ്ങളിൽ പ്രമേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രമേഹം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് അത് ഹൃദയത്തിന് അസുഖം വന്ന ഒരാൾക്ക് തുല്യമാണെന്നാണ്. എന്ന് വെച്ചാൽ പ്രമേഹം വന്ന ഒരാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഹൃദയാഘാതം ഓൾറെഡി ഒരിക്കൽ വന്നു കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുടെ തുല്യമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. പ്രമേഹം ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള ഒരു ലൈനിങ് ഉണ്ട്, എൻഡോത്തീലിയം എന്നതിന് ടെക്നിക്കലി പറയും. അതിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കിയിട്ട് ബ്ലോക്കുകൾ ഉണ്ടാകാനും രക്തം കട്ടപിടിക്കാനും ഉള്ള സാധ്യത കൂട്ടുന്നു. പ്രമേഹമുള്ള ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യത പ്രമേഹം ഇല്ലാത്ത ഒരാളെ അപേക്ഷിച്ച് 2 മുതൽ 3 ഇരട്ടി വരെ കൂടുതലുമാണ്. മാത്രമല്ല, പ്രമേഹമുള്ള ഒരാൾക്ക് ഹൃദയത്തിൽ ബ്ലോക്കുകൾ വന്നാൽ അതിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. അത് വളരെ നീളത്തിലും വളരെ വ്യാപകമായ രീതിയിലുള്ള ബ്ലോക്കുകളുമാണ്. ഈ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി, ബൈപാസ് ശസ്ത്രക്രിയ തുടങ്ങി ചികിത്സിച്ചാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനും ഹാർട്ട് അറ്റാക്കിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഡോക്ടർ ബിഷ്ണു എന്ന് പറയാം? ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും രണ്ടും വേറെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് പ്രഷർ സാധാരണയാണെങ്കിൽ 140-80 മേളിലുള്ളവർക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രവണത കൂടുതലാണ്, അതും ഏജ് വെച്ചിട്ട്. സോ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഇതിലൂടെ കൺട്രോൾ ചെയ്ത് വെക്കണം, 130-80 താഴെ വെച്ചേക്കണം. അതേപോലെ തന്നെ കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളുണ്ട്, ചീത്ത കൊളസ്ട്രോളുണ്ട്. ഇപ്പം നല്ല കൊളസ്ട്രോൾ ആണെങ്കിൽ കൂടിയിരിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനായിട്ടുള്ള പ്രവണത കുറവായിരിക്കും. അതേപോലെ HDL കൊളസ്ട്രോൾ, അതേപോലെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ LDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഇരിക്കുന്നവർക്ക് അത് പ്ലാക്ക്, സാർ നേരത്തെ പറയുന്നതുകൊണ്ട് നമ്മുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള പ്രവണത കൂടുതലായിരിക്കും. അത് കുറയ്ക്കാനായിട്ട് അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ LDL more than 100 ആണെങ്കിൽ അത് കൂടിയിരിക്കും. അത് കാരണം അവർക്ക് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ റിസ്ക് ഉള്ളവർക്ക് ഷുഗറുണ്ട്, അതേപോലെ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, അതേപോലെ സിഗരറ്റ് വലിക്കുവാണ്, ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ LDL ഇത്രയുടെ 50% വരെ കുറച്ചിരിക്കണം എന്നാണ്. നോർമൽ ആയിട്ടുള്ള ഒരാളുടെ LDL കൊളസ്ട്രോൾ എത്ര വരെയാവാം? 100 താഴെ ഇരിക്കുന്നതായിരിക്കും ഒരു കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ അതിന് അവരുടെ ഉള്ളതിൽ 50% 50 താഴെ ഇരിക്കുന്നതായിരിക്കും. 70 താഴെ ഇരിക്കണം. എത്ര ഇടപെട്ട് നമ്മൾ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇവയൊക്കെ ചെക്ക് ചെയ്യണം ഡോക്ടർ? പ്രത്യേകിച്ച് അസുഖമില്ലാത്ത എല്ലാവരും, അവർ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും അവരുടെ BP ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയിരിക്കണം. ആ BP പെർഫെക്റ്റ്ലി
നോർമലാണ്, തികച്ചും നോർമലാണെങ്കിൽ, അതായത് 120-180 താഴെയാണെങ്കിൽ എല്ലാ 2 വർഷത്തിലൊരിക്കൽ നോക്കിയാൽ മതിയാവും. അവരുടെ ബി പി ബോർഡർ ലൈൻ ഹൈ ആണ്, അതായത് 120-140 ഇടയ്ക്ക് സിസ്റ്റോളിക്കും 80-90 ഇടയ്ക്ക് ഡയസ്റ്റോളിക്കും ആണെങ്കിൽ അവർ വർഷം തോറും ബി പി ചെക്ക് ചെയ്യേണ്ടതാണ്. അതേസമയം ബി പി 140-90 മുകളിലാണെങ്കിൽ അവർ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് എക്സസൈസും ഡയറ്റ് കൺട്രോളും വേണ്ടി വന്നാൽ മരുന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ പേഷ്യൻസ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഫോളോഅപ്പിലായിരിക്കണം ഇരിക്കേണ്ടത്. അതായത് ഒരാൾക്ക് ബി പി ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ വേണോ എന്നൊക്കെ ഉള്ളത് ഡോക്ടർ തീരുമാനിക്കണം. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഫോളോഅപ്പ് ആണ്. കൊളസ്ട്രോളിനാണെങ്കിൽ 20 വയസ്സിന് ശേഷമുള്ള എല്ലാവരും 5 വർഷത്തിലൊരിക്കലാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ഒരു ഹൈ വാല്യൂ കൊളസ്ട്രോൾ കാണുകയാണെങ്കിൽ അത് ഒരു 2 മാസത്തിനുള്ളിൽ റീകൺഫേം ചെയ്ത് അത് നമ്മുടെ റിസ്ക് വാല്യൂ, ഓരോ വ്യക്തിക്കും അവരുടെ റിസ്ക് അനുസരിച്ചാണ് ഒരു കൊളസ്ട്രോൾ അളവ് നിശ്ചയിച്ചിട്ടുള്ളത്. ഹൈ റിസ്ക് പേഷ്യൻ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് പേഷ്യൻസിന് നമ്മളൊരു 70-ൽ താഴെ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ നിർത്തണം. ലോ റിസ്ക് ആണെങ്കിൽ കുറച്ച് ഹൈ ആയാലും കുഴപ്പമില്ല, 130-ൽ താഴെയായാലും പ്രശ്നമില്ല. അപ്പോൾ അത് അവരുടെ റിസ്ക് അനുസരിച്ച് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ വീണ്ടും 2 മാസത്തിനുള്ളിൽ വീണ്ടും ചെക്ക് ചെയ്യുകയും അത് ഹൈ ആണെങ്കിൽ എക്സസൈസോ മരുന്നോ സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ്. മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഒരു 2-3 മാസത്തിലൊരിക്കൽ അത് ചെക്ക് ചെയ്ത് അത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഗോൾ, ഉദ്ദേശിക്കുന്ന ലെവൽ എത്തുന്നതുവരെ ഈ 2-3 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യേണ്ടതാണ്. വൺസ് ആ ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ നോക്കിയാൽ മതിയോ. നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ എന്തൊക്കെ ചികിത്സയുണ്ട് ഡോക്ടർ ബിനു? ഹൃദയാഘാതം ഹൃദ്രോഗം മൂലമുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹൃദയാഘാതം എന്താണെന്ന് മനസ്സിലാക്കണം. ഹൃദ്രോഗമുള്ള ഒരാൾക്ക്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ധമനികളിൽ ബ്ലോക്കുള്ള ഒരാൾക്ക്, രക്തം പെട്ടെന്ന് കട്ടിയായി മുന്നോട്ടുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്കും ഹൃദയത്തിൻ്റെ കോശങ്ങൾക്കും തകരാറ് സംഭവിക്കുന്നു. മിക്കപ്പോഴും ഈ തകരാറായ മാംസപേശികളും കോശങ്ങളും നമുക്ക് പൂർണ്ണ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റാറില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രക്തയോട്ടം പുനഃസ്ഥാപിച്ച് ഹൃദയത്തിനുണ്ടാകുന്ന ഈ തകരാറ് കുറയ്ക്കുക എന്നുള്ളതാണ് ഹൃദയാഘാത ചികിത്സയിൽ ചെയ്യേണ്ടത്. അതിന് 2 തരത്തിലാണുള്ളത്. 1, മരുന്ന് വെച്ച് രക്തക്കട്ടി അലിയിക്കുന്ന മരുന്നുകൾ. 2, ബലൂൺ ചികിത്സ. ബലൂൺ ചികിത്സ ചെയ്ത് സ്റ്റെൻറ് ഇടുക. ഇതിൽ ലോകമാകമാനം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതത്തിനുള്ള ഏറ്റവും ഉചിതമായ ചികിത്സ എത്രയും പെട്ടെന്ന് ബലൂൺ ചികിത്സ ചെയ്ത് സ്റ്റെൻറ്റിട്ട് രക്തയോട്ടം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയത്തിനുള്ള ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് കാത്തിലാബ് എന്ന് പറയുന്ന ഒരു വളരെ വില കൂടിയ ഉപകരണമുള്ള ആശുപത്രികളിലെ ഇതിന് സൗകര്യമുള്ളൂ. ഇത് ചെയ്യാൻ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും വേണം. എല്ലാ ആശുപത്രികളിലും ഇത് ലഭ്യമല്ലാത്തത് കൊണ്ട് ഇത് ഈ കാത്തിലാബ് സൗകര്യമില്ലാത്ത ഒരു ആശുപത്രിയിൽ ഹൃദയാഘാതവുമായി ഒരു പേഷ്യൻ്റ് രോഗി എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ 2 മണിക്കൂറിനുള്ളിൽ കാത്തിലാബ് ഉള്ള ഒരു ആശുപത്രിയിലോട്ട് മാറ്റി ഈ ബലൂൺ ചികിത്സ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എത്തിയ ആശുപത്രിയിൽ തന്നെ രക്തം കട്ടി അലിയിക്കുന്ന മരുന്നുകൾ, അത് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പണ്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, അതിലും കൂടുതൽ ഫലപ്രദമായ റെറ്റിപ്ലൈസ്, ജെനക്ടിപ്ലൈസ് എന്ന പേരുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളുമുണ്ട്. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് രോഗിയെ 3 മുതൽ 24 മണിക്കൂറിനുള്ളിൽ കാത്തിലാബ് സൗകര്യമുള്ള ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ട് ശേഷിക്കുന്ന ബ്ലോക്കും കൂടി നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഹൃദയാഘാതത്തിനുള്ള ഏറ്റവും നല്ല ചികിത്സ. അപ്പോൾ ഈ ബൈപ്പാസ് ഓപ്പറേഷന് ഈ ഹാർട്ട് അറ്റാക്കിന് എന്ത് റോളാണുള്ളത്? ഒരു ഹൃദയാഘാതമുള്ള സമയത്ത് ബൈപ്പാസ് ഓപ്പറേഷന് വളരെ ചെറിയൊരു റോളേ ഉള്ളൂ. ചില പ്രത്യേക സിറ്റുവേഷൻസിൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ബലൂൺ ചികിത്സ വഴി തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ ബലൂൺ ചികിത്സ ഒരു പരാജയമായി മാറിയേക്കാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ മാത്രമേ നമ്മളൊരു എമർജൻസി ബൈപ്പാസ് ശസ്ത്രക്രിയ ആവശ്യപ്പെടുകയുള്ളൂ. കാര്യം ഒരു എമർജൻസി സാഹചര്യത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് അതിൻ്റെതായ പരിമിതികളും അപകട സാധ്യതകളും ഉണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, അതിനുശേഷം നമ്മുടെ ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് ചർച്ചയിലോട്ട് തിരിച്ചു വരാം. ഡോക്ടർ വിഷ്ണു, ഒരു ഡോക്ടർ ബിനു ഇപ്പോൾ പറഞ്ഞായിരുന്നു എമർജൻസി ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യം. ഉദ്ദേശം എത്ര ചിലവ് വരും? പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സാർ പറയുന്നതിൻ്റെ കൂട്ട് ഒരു വലിയൊരു കാത്ലാബിലാണ് ഇത് ചെയ്യുന്നത്. അത് അല്ലാതെ അതിൽ കാത്തീറ്റേഴ്സ്, ബലൂൺ വേണം, വയർ വേണം, പിന്നെ സ്പെഷ്യൽ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ക്ലോട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ഡിവൈസസ് വേണ്ടി വരും, അതേപോലെ മരുന്നുകൾ വേണ്ടി വരും. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഓരോ കേസ് ടു കേസ് ആയിട്ടേ അത് പറയാൻ പറ്റൂ. സാധാരണ ഒരു സിമ്പിൾ ബ്ലോക്ക് അതുപോലത്തെ ആണെങ്കിൽ ഒരു 1-1.5 lakhs അടുപ്പിച്ചാവും സാധാരണ ഉള്ള രീതിയിൽ. പിന്നെ ഒരു യൂണിവേഴ്സൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം കൊടുക്കാറുണ്ട്, ബട്ട് അല്ലാതെ ഒരു യൂണിവേഴ്സൽ ആയിട്ട് എവിടെയും ഒരു ഇൻഷുറൻസ് ആയിട്ടില്ല.
പിന്നെ അതുപോലെ പേഷ്യൻ്റ് കണ്ടീഷൻ വേഴ്സൺ ചെയ്യുവാണ്, ശ്വാസമുട്ട് വന്ന് ഹാർട്ട് അറസ്റ്റ് ചെയ്യുവാണ്, അതേപോലെ കാർഡിയക് ഇൻറ്റുബേറ്റ് ചെയ്യുവാണ്, വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കോസ്റ്റ് വേരി ചെയ്യും. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഡെഫിനിറ്റ് ഒരു കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ ചിലവ് വരാം ഒരു എമർജൻസി കോസ്റ്റ്. നമ്മൾ ഹോസ്പിറ്റലിലെ രോഗികൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, ചികിത്സ കഴിഞ്ഞു, റൂമിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എനിക്കിനി എന്ന് ജോലിക്ക് പോകാൻ പറ്റും, എനിക്കിനി എന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഡോക്ടർ പ്രവീൺ ഒന്ന് പറയാം. അത് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗിക്ക് എത്ര പെട്ടെന്ന് ജോലിക്ക് പോകാൻ കഴിയും എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഹാർട്ടിൻ്റെ മസിലിന് എത്രത്തോളം ഡാമേജ് വന്നു, രോഗിയുടെ ആരോഗ്യസ്ഥിതി, അവർ എന്തുതരം ജോലിയാണ് ചെയ്യുന്നത്, മറ്റ് രോഗാവസ്ഥകൾ, കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡയബറ്റീസ്, ശ്വാസതടസ്സം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. സാധാരണഗതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത രോഗിക്ക് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ സാധാരണ ജോലികൾ പോകാൻ പറ്റും. കഠിനമായ കായികാധ്വാനം വേണ്ട ജോലികൾ ഒരു 4 മുതൽ 6 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സസൈസിനെ പറ്റി എന്ത് പറയുന്നു പിന്നെ ആഫ്റ്റർ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം വന്നു കഴിഞ്ഞതിന് ശേഷം? അതെപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു ആധുനിക ചികിത്സയിൽ ഹൃദയാഘാതം വന്നു കഴിഞ്ഞ് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ രോഗിയെ നമ്മൾ നടത്തി തുടങ്ങും. ആദ്യം ഒരു 3-4 മിനിറ്റ് വെച്ച് 2 നേരം നടക്കാൻ പറയും, പിന്നെ പതിയെ അത് കൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മിനിറ്റോളം നടക്കും. പിന്നെ ആഴ്ചയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൂട്ടി നടക്കാൻ പറയാം. അങ്ങനെ വരുമ്പോൾ ഒരു 4 മുതൽ 6 ആഴ്ച കൊണ്ട് രോഗി 30 മുതൽ 45 മിനിറ്റ് വരെ ദിവസം 2 നേരം നടക്കാനുള്ള ഒരു കഴിവെത്തും. ആ ഒരു കഴിവെത്തി കഴിയുമ്പോഴത്തേക്ക് രോഗിക്ക് ദൈനംദിന ദിനചര്യകളും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ പ്രവീൺ പറഞ്ഞതുപോലെ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുമ്പേ ഇന്ന് ചെയ്തിരുന്നു അതുപോലുള്ള ജോലി തുടർന്ന് ചെയ്യാനും സാധിക്കും. ഈ രണ്ട് രീതിയിലുള്ള എക്സസൈസ് പറയുന്നുണ്ടല്ലോ, എയറോബിക് എക്സസൈസ്, അനേറോബിക് എക്സസൈസ് എന്ന് പറയും, ഏതായിരിക്കും നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗിക്ക്? എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുക, ജോഗ് ചെയ്യുക, നീന്തുക, സൈക്ലിംഗ് അതുപോലുള്ള വ്യായാമ മുറകളാണ്. അനേറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ഐസോമെട്രിക് എക്സസൈസ് എന്നും അതിനെ പറയും. അത് വെയ്റ്റ് ലിഫ്റ്റിംഗ് അതുപോലെയുള്ള എക്സസൈസസ് ആണ്. ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എയറോബിക് എക്സസൈസ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന വ്യായാമം എന്ന് പറയുന്നത് ദിവസം അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ നടക്കുക. ആഴ്ചയിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും ഇത്രയും നടക്കുക. കുറച്ച് അതായത് ഹൃദയത്തിൻ്റെ പമ്പിംഗ്, ഡോക്ടർ പ്രവീൺ നേരത്തെ ഹൃദയത്തിൻ്റെ പ്രവർത്തനശേഷിയെക്കുറിച്ച് പറഞ്ഞു, പമ്പിംഗ് ശേഷിയെക്കുറിച്ച് പറഞ്ഞു. ഇതിന് വലിയ തകരാറില്ലാത്തവർക്ക് കുറച്ച് റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയും, ഡംബൽ ഉപയോഗിച്ച് ചെയ്യുക, അതുപോലത്തുള്ള ഐസോമെട്രിക് എക്സസൈസും കുറച്ച് ചെയ്തതിൽ തെറ്റില്ല. മരുന്നുകളുടെ കാര്യം, നമ്മൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നത് ഡോക്ടർ എനിക്കെപ്പോൾ ഈ മരുന്ന് നിർത്താൻ പറ്റും എന്ന് പറയുന്നു ഡോക്ടർ വിഷ്ണു. മരുന്നുകൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ കുറച്ച് മരുന്നുകളായിരിക്കും. പക്ഷേ ഡോക്ടർ ബിന്നു നേരത്തെ പറഞ്ഞിട്ട് പോട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ ചെയ്തു, അതിന് സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റെൻഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അടഞ്ഞ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ് കുറേ ടാബ്ലറ്റ്സ് ഉണ്ട്, ആസ്പിരിൻ, ബ്ലഡ് തിൻ ചെയ്യാനും അടഞ്ഞു പോവാതിരിക്കാനായിട്ട്, അത് ഒരു ലൈഫ് ലോങ് ആയിട്ട് വേണ്ടി കഴിക്കേണ്ടി വരുമായിരിക്കും. എല്ലാ മരുന്നും കൂടെ അല്ല, അതാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു സ്റ്റെൻഡ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് മിനിമം ഒരു 3 മാസം തൊട്ട് 1 വർഷം വരെ കമ്പൾസറി ആയിട്ട് ഈ 2 ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗ്രലോൾ, ഇതുപോലത്തെ പ്രസൂഗ്രൽ, ഇതുപോലത്തെയാണ് ആസ്പിരിൻ എല്ലാവർക്കും കഴിക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ മാറി മാറി ഡിപ്പെൻഡിങ് ഓൺ ഇന്റൻസിറ്റി അനുസരിച്ച് അത് മാറ്റേണ്ടി വരും. അത് 1 വർഷം വരെ, അത് 1 വർഷം, അത് ചിലപ്പം ഭയങ്കര കോംപ്ലക്സ് കേസസ് ആണ്, കുറെ സ്റ്റെൻഡുകൾ ഉള്ളവർക്കാണെങ്കിൽ അത് 2 വർഷം വരെ അത് കഴിക്കേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്ന എന്തുവാണ് BP മരുന്നുകൾ, അതേ ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് കൊളസ്ട്രോളിൻ്റെ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ, സ്റ്റാറ്റിൻസ്, ഇത് രണ്ടും ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിൻസും കഴിക്കേണ്ടി വരും. അത് മിനിമം ഒരു 3 മാസം ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ 80 മില്ലിഗ്രാം എല്ലാം വെച്ചിട്ട് ചിലപ്പം കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോർമൽ ഡോസിലോട്ട് പിന്നെ ലൈഫ് ലോങ് ആയിട്ട് ചിലപ്പോൾ തന്നെയാണെങ്കിലും ഒരു 2-3 മെഡിസിൻസ് കഴിച്ചിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് എങ്ങനെയാണ്? അത് മെയിൻലി ഹാർട്ട് അറ്റാക്ക് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ എൻഡോത്തീലിയത്തിനകത്ത് ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ അകത്തെ ലെയറിൽ കൊഴുപ്പടിയുകയും ആ കൊഴുപ്പിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടായിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്താണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഈ കൊഴുപ്പ് അടിയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്, അത് സ്ഥിരമായി അടിയുകയും അത് ശരീരം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ അടിയുന്ന തോതും
നീക്കം ചെയ്യുന്ന തോന്നും തമ്മിലൊരു വ്യത്യാസം വരുമ്പോൾ, അതായത് കൂടുതൽ അടിയുകയും നീക്കം ചെയ്യുന്നത് കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു വീണ്ടും ബ്ലോക്കുകളും അറ്റാക്കും എല്ലാം വരുന്നത് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ വീണ്ടും വരാനുള്ള സാധ്യത ഏകദേശം 20% എന്നാണ്. 20% ഒരു നോർമൽ ആളിനേക്കാളും അങ്ങനെയാണോ? ഒരു വട്ടം ഹാർട്ട് അറ്റാക്ക് വന്നാൽ അടുത്ത 5 വർഷത്തിൽ 20% പേർക്കും വീണ്ടും വരാം. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകളെന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായ മരുന്നുകൾ, നേരത്തെ പറഞ്ഞ പോലെ ആ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ, റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്ന മരുന്നുകൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ, ബീറ്റാ ബ്ലോക്കേഴ്സ്, ബി പിയുടെ മരുന്നുകൾ, കൊളസ്ട്രോൾ റെഡ്യൂസിങ് അതായത് സ്റ്റാറ്റിൻസ്, കൃത്യമായ ഭക്ഷണ രീതികൾ, വ്യായാമം, ഇത് മുതലായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പരിധി വരെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷൻ, അതിനെപ്പറ്റി നമുക്ക് കുറച്ച് നേരം സംസാരിക്കേണ്ടി വരും. ഡോക്ടർ ബിനു, ഒന്ന് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് കോമൺ റിസ്ക് ഫാക്ടേഴ്സ്, നമുക്കതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. ഹൃദയാഘാതം തടയണമെങ്കിൽ ഹൃദ്രോഗം തടയണം. കാര്യം ഹൃദ്രോഗിക്കാണ് ഹൃദയാഘാതം വരുന്നത്. ഹൃദയാഘാതത്തിന് അല്ലെങ്കിൽ ഹൃദ്രോഗത്തിന് കാരണമായ ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 90% ഒരു 7-8 ഘടകങ്ങൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞു പ്രമേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ ബ്ലഡ് പ്രഷർ അഥവാ രക്താതിസമ്മർദ്ദം, രക്തത്തിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, വ്യായാമം ഇല്ലാത്ത ഒരു ജീവിതശൈലി, മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ഒരു ജീവിതശൈലി, അനാരോഗ്യകരമായിട്ടുള്ള ആഹാരക്രമം. അനാരോഗ്യം എന്ന് പറയുമ്പോൾ വേണ്ടത്ര പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതിരിക്കുക, അതിന് പകരം ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരം, തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ പോലുള്ളത് ഉപയോഗിച്ചുള്ള ആഹാരം, അങ്ങനെയുള്ള ഒരമിതമായ കലോറിയുള്ള ആഹാരം കഴിക്കുക, ഒരുപാട് മധുരമുള്ള പഞ്ചസാര കൂടുതലുള്ള പാനീയങ്ങൾ കുടിക്കുക, ഇതെല്ലാം അനാരോഗ്യകരമായ ആഹാരക്രമത്തിനകത്ത് വരും. പുകവലി, ഇതും വളരെ പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാമെങ്കിൽ നമുക്ക് ഒരു 85% to 90% വരെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്, വേറെ ആർക്കും വേറെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇതിന് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പറയുന്ന ഒരു ടേമുണ്ട്, നോ യുവർ നമ്പേഴ്സ്, ചില സംഖ്യകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഈ സംഖ്യകൾ? സംഖ്യകൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, പ്രമേഹം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുക. 3 മാസത്തിൻ്റെ രക്തത്തിൻ്റെ ആവറേജ് പഞ്ചസാരയുടെ അളവ് പറയുന്ന HbA1c എന്ന ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കി അത് നോർമൽ ലെവലിൽ കീപ്പ് ചെയ്യുക. ബ്ലഡ് പ്രഷർ, അത് നേരത്തെ ഡോക്ടർ വിഷ്ണു പറഞ്ഞു അതിൻ്റെ ലെവൽ, ആ ഒരു അളവിൽ ബ്ലഡ് പ്രഷർ എപ്പോഴും നോർമലാക്കി വയ്ക്കുക. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ്, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കൊഴുപ്പിൻ്റെ അളവ്, ഇതെല്ലാം നിയന്ത്രിച്ച് നിർത്തുക. പുകവലി നിർത്തുക. പിന്നെയുള്ള സംഖ്യ എന്ന് പറയുന്നത് ശരീരഭാരമാണ്, ബോഡി മാസ് ഇൻഡെക്സ്. പൊക്കത്തിനനുസരിച്ചുള്ള ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അത് ബോഡി മാസ് ഇൻഡെക്സ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെയുള്ള സംഖ്യ വ്യായാമം. നേരത്തെ പറഞ്ഞു 1.5 മുതൽ 3/4 മണിക്കൂർ വരെ ദിവസം, ആഴ്ചയിൽ 5 or 6 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുക. ഇത്തരം ചില സംഖ്യകൾ ഓർമ്മയുണ്ടെങ്കിൽ, അതിൽ നമുക്ക് മനസ്സർപ്പിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഹൃദ്രോഗം നമുക്കൊരു വലിയൊരളവിൽ നിയന്ത്രിക്കാനും അങ്ങനെ ഹൃദയാഘാതം ഒഴിവാക്കാനും പറ്റും. ബിനു പുകവലിയെ പറ്റി പറഞ്ഞു. ഈ പുകവലി എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഡോക്ടർ പ്രവീൺ? പുകവലിയിലുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ രക്തത്തിലെ എൻഡോത്തീലിയത്തിൽ ഡാമേജ് ഉണ്ടാക്കും, രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടും. നമ്മൾ പുകവലിക്കുന്നവർക്ക് ഹൈപ്പോക്സിയ ഉണ്ടാവും. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് അവരുടെ രക്തത്തിൽ കുറവായിരിക്കും, കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടുതൽ ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടുകയും ചെയ്യുന്നു. സാന്ദ്രത കൂടുന്ന രക്തം കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബ്ലോക്കുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ, രക്തക്കുഴലിലെ അടവുകളോ കൊളസ്ട്രോളോ അടിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പുകവലിക്കാരൻ്റെ രക്തം ഒരു ക്ലോട്ട് ആവാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ആ പുകവലിക്കാരന് ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്, മൾട്ടിപ്പിൾ ഘടകങ്ങളാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് പുകവലിക്കാരിൽ. ഈ ഡോക്ടർ ബിനു കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് ഈ ട്രൈഗ്ലിസറൈഡ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ ബേസിക്കലി അതും ഒരു കൊളസ്ട്രോൾ വിച്ച് ഇസ് ആവശ്യമുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര കൂടുതലാണെങ്കിൽ, ഫാമിലി ആയിട്ട് ചിലവർക്കാണെങ്കിൽ അത് ഹൈ ആയിട്ടിരിക്കാനും ചാൻസ് ഉണ്ട്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും അത് ഭയങ്കരമായിട്ട് കൂടുന്നത്. അതിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അതിന് വേണ്ടിയുള്ള ഈ കൊളസ്ട്രോൾ ലോവറിങ് മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിൽ, ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽസ് കുറച്ചുകൂടെ
എൽഡിഎൽ ആൻഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ് കൂടുതലാണ്. ഈ ട്രൈഗ്ലിസറൈഡ് ഒരു കമ്പൈൻഡ് ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്നു. ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്ക് ചീത്ത കൊളസ്ട്രോളിൽ തന്നെ എൽഡിഎൽ കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ആൻഡ് ഹൈ ഡെൻസിറ്റി എൽഡിഎൽ എന്നുള്ള തന്നെ ഇതിൽ നോക്കുമ്പോൾ അതിലും ചീത്ത എൽഡിഎൽ കൂടുതലായിരിക്കും എന്നാണ് ബേസിക്കലി കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ അത് വേറെ കാരണങ്ങൾ കൊണ്ടാവാനും ചാൻസസ് ഉണ്ട്. ലൈക്ക് തൈറോയിഡിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിലും ട്രൈഗ്ലിസറൈഡ്സ് കൂടിയിരിക്കും. പക്ഷേ ജനറലി ഫുഡ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് കൺട്രോൾ ചെയ്യണം, വെയിറ്റ് കൺട്രോൾ ചെയ്യണം. താങ്ക് യു ഡോക്ടർ ബിഷ്ണു, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ ബിനു.